ഇന്ന് രാവിലെ കാപ്പിക്ക് അരിമാവിൽ പൊറോട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അല്ലെങ്കിൽ റൊട്ടി എന്നൊക്കെ പറയും. ഇത് സാധാരണ പച്ച മാവ് അന്ന് ഇടിച്ചുണ്ടാക്കുന്ന മാവിലാണ് സാധാരണ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്ത് വച്ചിരിക്കുന്ന മാവിലാണ്. നല്ലതുപോലെ പൊടിച്ച് വറുത്ത് വച്ചിരിക്കുന്ന മാവിലാണ് ഉണ്ടാക്കുന്നത്. ആവശ്യത്തിനുള്ള തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മാവ് ചേർക്കാം. കുറച്ച് മാവ് ചേർത്താൽ മതി. നല്ല ചൂടാക്കി വച്ചിരിക്കുന്ന മാവായതുകൊണ്ട് അത് കൂടുതലായിട്ട് വെള്ളം ചേർക്കുമ്പോൾ ആയിക്കൊള്ളും. മാവ് ആവശ്യത്തിന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചെറിയ ചൂടുള്ള വെള്ളം ചേർക്കണം. ചെറിയ ചൂടുള്ള വെള്ളം, അങ്ങനെ വലിയ ചൂടുള്ള വെള്ളം ചേർത്താൽ അത് ഒരുമാതിരി പശ പോലെ ഇരിക്കും. അതുകൊണ്ട് ചെറിയ ചൂടുള്ള വെള്ളം ചേർക്കണം. അല്പാൽപമായി നമുക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ് മിക്സ് ചെയ്യേണ്ടത്. ഒരുമിച്ച് ആദ്യമേ എടുത്തങ്ങ് ഒഴിക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കേണ്ടി വരും, കാരണം നല്ല ഉണക്ക മാവാണിത്, വറുത്ത് വച്ചിരിക്കുന്ന മാവാണ്. ഈ അരിപ്പൊടിയിലാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്, അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ചേർക്കേണ്ടി വരും. ഒരു ലൂസ് പരുവത്തിലാണ് നമ്മൾ മാവ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഏകദേശമൊക്കെ ശരിയായിട്ടുണ്ട്. അവർ ഈ പരുവത്തിലെ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കതിലോട്ട് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഉപ്പ് നമ്മുടെ പാകത്തിന് ചേർത്താൽ മതി. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം. എത്ര ലൂസായിട്ട് വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് ചുട്ടെടുക്കാം. ഓരോന്നും ആ രീതിയിൽ നമ്മൾ ചുട്ടെടുക്കണം. ഇനി നമുക്ക് ഒരു ദോശക്കല്ല് അടുപ്പിലോട്ട് വെച്ച് നല്ല എണ്ണ കല്ല് ചൂടാകുമ്പോൾ എണ്ണ തേക്കാം. എണ്ണ തൂത്തിട്ട് ആ കല്ലിൻ്റെ അത്രയും വട്ടത്തിലാണ് നമ്മൾ ഉരുട്ടി ചുട്ടെടുക്കേണ്ടത്. ചെറുതായിട്ട് വേണമെങ്കിൽ ചുടാം, പക്ഷേ ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ദോശയ്ക്ക് മാവ് ഒഴിക്കുന്നത് പോലെ ഒരിടത്ത് ഒഴിച്ചിട്ട് സ്പൂൺ വെച്ച് ചുറ്റിയെടുത്താൽ അതെല്ലാം അങ്ങ് സ്പൂണിലോട്ട് ഒട്ടി വരും. അതുകൊണ്ട് ഇതുപോലെ നിരത്തി ഒഴിച്ചിട്ട് ഇഡലി ചെപ്പിൻ്റെ അടപ്പ് വെച്ച് മൂടി വെച്ച് വേവിക്കണം. രണ്ടാമൂന്നാം മിനിറ്റ് കഴിയുമ്പോൾ കണ്ടോ നല്ല വെന്തിട്ടുണ്ട്. കല്ലിൽ നിന്നൊക്കെ അതിങ്ങനെ വിട്ട് നിൽക്കുന്നു. നമുക്കതിനെ മറിച്ചിടാം. മറിച്ചിട്ടിട്ട് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. മറിച്ചിട്ട് ഒരു മിനിറ്റോ 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കെടുത്ത് മാറ്റാം. ഇതുപോലെ ഓരോന്നും നമുക്ക് ചുട്ടെടുക്കാം. ഓരോന്നായിട്ട് നല്ലതുപോലെ ചുട്ടെടുക്കണം. മാവ് ഇങ്ങനെ ലൂസായിട്ട് തന്നെ ചേർക്കണം. ഓരോ പ്രാവശ്യം ഒഴിക്കുമ്പോഴും മാവ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കണം. മൂടി വെച്ചില്ലെങ്കിൽ അതിൻ്റെ പുറത്തൊക്കെ മാവ് ഉണങ്ങി അതുപോലത്തെ ഒരു രീതിയിലാണ് ഇരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ മൂടി വെച്ച് വേവിക്കുന്നത്. പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിങ്ങനെ ചുട്ടെടുക്കാൻ സാധിക്കും. എല്ലാം തന്നെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ ചുട്ടെടുക്കാം. ഇത് ഇറച്ചിക്കറി ചേർത്തും കുറുമ ചേർത്തും ഒക്കെ കഴിക്കുന്നതിന് നല്ലതാണ്. കുറച്ചുകൂടി ഒന്ന് മൂപ്പിച്ച് സ്ക്രിപ്പി ആയിട്ടെടുത്താൽ നമുക്ക് ചായക്കൊക്കെ കടിച്ച് കഴിക്കാനും പറ്റും. ഇതുപോലെ നല്ലതുപോലെ ചുട്ടെടുക്കുക. അങ്ങനെ വെറുതെ കഴിക്കാനാണെങ്കിൽ ഒരു ഗോൾഡൻ നിറമാകുമ്പോൾ നമ്മൾ എടുക്കണം. ഇത്രയും നേരത്തെ എടുക്കണ്ട, അല്പം കൂടി താമസിച്ച് നല്ല ഒരു കളർ മാറുമ്പോൾ എടുക്കണം. അപ്പോൾ നല്ലതായിട്ട് നമുക്ക് കടിച്ച് തിന്നുന്നതിന് പറ്റും. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ മാവ് നമ്മുടെ കയ്യിലുള്ള മാവെടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. പച്ചമാവ് തന്നെ വേണമെന്നില്ല, പെട്ടെന്ന് തന്നെ ഇതുപോലെ ഉണ്ടാക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.